നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് കാളിദാസൻ എന്ന 114-ാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. മഹാകവി കാളിദാസനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത കേരളീയരോ ഭാരതീയരോ ഉണ്ടാവാനിടയില്ല. ലോക പ്രശസ്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പൂർവചരിത്രത്തെക്കുറിച്ച് അറിയാൻ രേഖകളൊന്നുമില്ല. ഐതിഹ്യങ്ങളെ ആധാരമാക്കി മാത്രമേ നമുക്ക് അദ്ദേഹത്തിൻ്റെ പൂർവചരിത്രം അല്പമെങ്കിലും ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ പക്ഷാന്തരമുണ്ട്. ചില ഐതിഹ്യങ്ങളിൽ പറയുന്ന കാര്യമല്ല മറ്റ് ചില ഐതിഹ്യങ്ങളിൽ പറയണത്. ചില ഐതിഹ്യങ്ങൾ പ്രകാരം അദ്ദേഹം വിക്രമാദിത്യ ചക്രവർത്തിയുടെ സദസ്സിലെ നവരത്നങ്ങൾ എന്ന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. മറ്റ് ചില ഐതിഹ്യങ്ങൾ പറയുന്നത് അദ്ദേഹം ഭോജരാജൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു എന്നാണ്. ഇനി മറ്റൊരു കാര്യം, ഭോജരാജനും വിക്രമാദിത്യനും ഒരാൾ തന്നെയാണെന്ന് ചില അപൂർവ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ഇനി വേറെ ചില ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ച് ഭോജരാജൻ വിക്രമാദിത്യൻ്റെ ഒരു പിൻഗാമിയായിരുന്നു എന്നും കാണാം. അപ്പം ഇങ്ങനെ പല ഐതിഹ്യങ്ങൾ പലതരത്തിൽ പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ കാണുന്ന വിവരം ഗ്രഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാളിദാസൻ ജന്മനാ ബ്രാഹ്മണനായിരുന്നു. ബാല്യകാലം തൊട്ട് അദ്ദേഹത്തിന് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുകയാൽ അദ്ദേഹം യൗവനാരംഭത്തിൽ തന്നെ വിദ്വാനായി തീർന്നു. അതുമാത്രമല്ല, ഭഗവാൻ ശിവനിൽ അകൈതവമായിട്ടുള്ള ഭക്തിയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ആ സമയത്ത് കാളിദാസൻ എന്നൊന്നും ആയിരുന്നില്ല. എന്താണ് പേര് എന്ന് ഒരു ഐതിഹ്യത്തിലും പറയുന്നുമില്ല. ദിവസേന ശിവദർശനം കഴിക്കാതെ ജലപാനം ചെയ്യില്ല എന്നൊരു ദൃഢനിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് ഒരു ശിവൻ കോവിലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു യോഗീശ്വരൻ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹവുമായിട്ട് ഇദ്ദേഹം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ആ യോഗീശ്വരൻ്റെ സംഭാഷണത്തിൽ എന്തോ അപശബ്ദ സ്പർശമുണ്ടെന്ന് തോന്നുകയാൽ കാളിദാസൻ അദ്ദേഹത്തെ പരിഹസിച്ചു. അപ്പം യോഗിക്ക് പെട്ടെന്ന് കോപം വന്നു. ശുദ്ധാത്മാവാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം കാളിദാസനെ ശപിച്ചു. എന്താ ശപിച്ചത്? നീ പഠിച്ച വിദ്യയെല്ലാം മറന്ന് മന്ദബുദ്ധി മൂഢനുമായി തീരട്ടെ എന്ന്. അത് കേട്ടതോടുകൂടി കാളിദാസന് വലിയ സങ്കടമായി. സമസ്താപരാധം പറഞ്ഞുകൊണ്ട് ഈ യോഗീശ്വരൻ്റെ പാദത്തിങ്കൽ വീണു. ക്ഷമായാചനവും ചെയ്തു, ശാപമോക്ഷവും ഇരുന്നു. ശുദ്ധാത്മാവായതുകൊണ്ട് യോഗീശ്വരൻ അപ്പം തന്നെ ശപിച്ചതിൽ പശ്ചാത്താപം തോന്നി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഭദ്രകാളി ദർശനമുണ്ടാവും, ആ സമയത്ത് ദേവി പ്രസാദിക്കും. അപ്പോൾ നിൻ്റെ ബുദ്ധിമാന്യം നീങ്ങിയിട്ട് നീ പൂർവാധികം ബുദ്ധിമാനും വിദ്വാനുമായി തീരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒട്ടൊരു സമാധാനമായി കാളിദാസന്. പക്ഷേ തൽക്ഷണം അദ്ദേഹം പഠിച്ച വിദ്യയൊക്കെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് മാഞ്ഞു പോവുകയും കേവലം മൂഢനെപ്പോലെ, മന്ദബുദ്ധിയെപ്പോലെ അദ്ദേഹം അലഞ്ഞു തിരിയാനും തുടങ്ങി. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞ് അജപാലകന്മാരുടെ കൂട്ടത്തിൽ എത്തിപ്പെട്ടു. അതങ്ങനെ നിൽക്കുമ്പോൾ ആ രാജ്യത്ത് ഒരു പ്രഭു ഉണ്ടായിരുന്നു. പ്രഭുവിന് സുന്ദരിയും വിദുഷിയുമായിട്ടുള്ള ഒരു പുത്രിയും ഉണ്ടായിരുന്നു. പുത്രിക്ക് ഏകദേശം യൗവനാരംഭം തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ അവൾക്ക് വേണ്ടി വിവാഹാലോചനകൾ തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛ, എന്നെ ശാസ്ത്രവാദത്തിൽ പരാജയപ്പെടുത്തുന്ന ഒരാളെ മാത്രമേ ഞാൻ ഭർത്താവായിട്ട് വരിക്കൂ എന്ന്. അച്ഛനും പറഞ്ഞു, അങ്ങനെ തന്നെ ആവാമെന്ന്. അങ്ങനെ പല വിദ്വാൻമാരും ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രഭുവിൻ്റെ മന്ദിരത്തിലെത്തി ഈ കുമാരിയുമായിട്ട് ശാസ്ത്രവാദത്തിൽ ഏർപ്പെട്ടു. പക്ഷേ അങ്ങനെ ഇവളുമായി മത്സരിച്ചവരെല്ലാവരും തോറ്റു തുന്നം പാടി. ഒരാൾക്കും ഈ പെൺകുട്ടിയെ വാദത്തിൽ ജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ കുറേ വർഷം കടന്നുപോയി. അപ്പോൾ അച്ഛന് വലിയ ഒരു വേവലാതിയായി. എന്താ, മോളുടെ പ്രായം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, എത്രയും വേഗം അവളുടെ വിവാഹം നടത്തണം. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ വാദങ്ങളൊന്നും ആവശ്യമില്ല, ഇനി വരുന്ന ഒരു വിദ്വാന് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും എന്ന് അച്ഛൻ പറഞ്ഞു. അദ്ദേഹം ഒരു എഴുത്ത് എഴുതി, എന്നിട്ട് തൻ്റെ സേവകരുടെ അടുത്ത് അത് കൊടുത്തു. എന്നിട്ട് ഓരോ വിദ്വാൻ്റെയും അടുത്ത് ഇതുകൊണ്ടേ വായിച്ച് കേൾപ്പിക്കുക എന്ന് പറഞ്ഞു. അവരതനുസരിച്ച് ഈ പ്രഭുവിൻ്റെ എഴുത്തും കൊണ്ട് പല വിദ്വാൻമാരെയും ചെന്ന് കണ്ടു. ആ എഴുത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ പുത്രിയെ വന്ന് വിവാഹം കഴിക്കണം എന്ന്. പക്ഷേ അവരാരും അതിന് തയ്യാറായില്ല.
അവരൊക്കെ ഒരു പ്രാവശ്യം ഈ കുമാരിയായിട്ട് മത്സരത്തിൽ ഏർപ്പെട്ട് പരാജയപ്പെട്ടവരാണ്. അപ്പോൾ ഇനിയും അപമാനിതരാകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. അതോടെ ആ സേവകർക്കും വാശിയായി. നമ്മുടെ പ്രഭുവിൻ്റെ പുത്രിയാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ എത്ര വിദ്വാൻമാർ ആ കുട്ടിയെ മോഹിച്ച് വന്നു, എന്നിട്ട് അവരെയൊക്കെ അപമാനിതരാക്കി മടക്കി അയച്ചതല്ലേ നമ്മുടെ പ്രഭുവിൻ്റെ പുത്രി. അതുകൊണ്ട് നല്ല ഒന്നാന്തര ഒരു മൂഢനെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ചു. എന്നിട്ട് അവർ ഒരു മൂഢനെ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങി. പല ദിക്കിലും അവരന്വേഷിച്ച് നടന്നു. അങ്ങനെ അവരൊരു വനാന്തരത്തിൽ കൂടി പോകുമ്പോൾ വെളുത്തു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഒരു മരക്കൊമ്പന്മേ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ ഇരിക്കുന്ന കൊമ്പിൻ്റെ കടയാണ് വെട്ടണത്. ഇരിക്കുന്ന കൊമ്പിൻ്റെ കട വെട്ടണമെങ്കിൽ അവൻ എത്രമാത്രം മൂഢനായിരിക്കണം. അപ്പോൾ ഇവർ വിചാരിച്ചു, ഇവൻ തന്നെയാണ് നമ്മുടെ പ്രഭുകുമാരിക്ക് പറ്റിയ വരൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വേഗം വിളിച്ചിറക്കി. അയാൾ വാസ്തവത്തിൽ ആ കൊമ്പ് വെട്ടിക്കൊണ്ടിരുന്നത് അത് നിറച്ച ഇലയുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ആട്, അയാൾ അജപാലകരുടെ ഒപ്പമാണല്ലോ നടക്കുന്നത്, അപ്പോൾ തൻ്റെ ആടുകൾക്ക് ഈ ഇലയൊക്കെ കൊടുക്കാമല്ലോ എന്നുള്ള ചിന്തയിലാണ് ആ കൊമ്പ് വെട്ടിക്കൊണ്ടിരുന്നത്. ഇവരെന്തായാലും അയാളെ കുളിപ്പിച്ചു, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു. അപ്പോൾ നല്ല രാജകുമാരൻ്റെ പോലെ ഇരിക്കുന്നു ആളെ കാണാൻ. അയാളെയും കൊണ്ട് പ്രഭുമന്ദിരത്തിലെത്തി. അവിടെ പ്രഭുവിനും അയാളെ നന്നേ ബോധിച്ചു. എന്നാൽ ഉടനെ വിവാഹം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയായി വിവാഹ മണ്ഡപത്തിൽ വരനും വധുവും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിവാഹ മണ്ഡപത്തിൽ കുറേ പടങ്ങളൊക്കെ വച്ചിട്ടുണ്ട്, പുരാണ പുരുഷന്മാരുടെയൊക്കെ പടങ്ങൾ വച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 10 തലയും 20 കരങ്ങളുമുള്ള രാവണൻ്റെ പടം കണ്ടപ്പോൾ ഈ മൂഢൻ അമ്പം പട രാവണാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ കന്യക, ഈ മനുഷ്യൻ അക്ഷരജ്ഞാനമില്ലാത്ത മൂഢനാണെന്ന് തോന്നണമല്ലോ എന്ന് പറഞ്ഞു. അത് കേൾക്കെ ഭൃത്യന്മാരിൽ വിദ്വാനായിട്ടുള്ള ഒരാൾ, കുംഭകർണേ ഭഗാരോസ്തി ഭഗാരോസ്തി വിഭീഷണേ രാക്ഷസാനാം കുലശ്രേഷ്ഠവോ രാവണോ നൈവ രാവണ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം, കുംഭകർണനിൽ ഭകാരമുണ്ട്, വിഭീഷണനിലും ഭകാരമുണ്ട്, രാക്ഷസകുലശ്രേഷ്ഠനായ രാവണനാണ്, അല്ലാതെ രാവണനല്ല എന്ന് പറഞ്ഞപ്പോൾ കന്യകയ്ക്ക് ഉത്തരം മുട്ടി, തോറ്റു എന്നർത്ഥം. അങ്ങനെ ആ വിവാഹം നടന്നു. അവർ രാത്രി ശയനഗൃഹത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഇയാളുടെ ചേഷ്ടകളും മറ്റൊക്കെ കണ്ടപ്പോൾ ഈ കന്യകയ്ക്ക് മനസ്സിലായി ഇയാളൊരു പമ്പര വിഡ്ഢിയാണ് എന്നുള്ളത്. അതുകൊണ്ട് ആ സ്ത്രീ അയാളെ അങ്ങോട്ട് തിരസ്കരിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് താനുമായിട്ടൊരു ജീവിതം ആവശ്യമില്ല എന്നുള്ള മട്ടിൽ തിരസ്കരിച്ച് അവർ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത് ഇയാൾക്ക് വലിയൊരു അപമാനമായിട്ട് തോന്നി. വന്ന ബുദ്ധിയാണെങ്കിലും മാനാപമാനങ്ങളൊക്കെ അറിയാവുന്ന സ്ഥിതിയിലായിരുന്നു ആൾ. അപ്പം തന്നെ ആ രാത്രി തന്നെ ആൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു അമ്പലം കണ്ടു. ആ അമ്പലം തുറന്നു കിടക്കുകയാണ് അതിൻ്റെ വാതിൽ. അവിടേക്ക് അങ്ങോട്ട് കയറിയിട്ട് വാതിൽ കുറ്റിയിട്ടു. ആ അമ്പലം വാസ്തവത്തിൽ ഒരു ഭദ്രകാളിയുടെ അമ്പലമായിരുന്നു. അവിടെ സാധാരണഗതിയിൽ രാത്രി ആരെങ്കിലും ചെന്നാൽ ഒന്നുകിൽ ഭദ്രകാളിയുടെ ഭൂതകണങ്ങൾ പിടിച്ച് ചോര ഊറ്റി കുടിച്ച് കൊന്നു കളയും, അല്ലെങ്കിലോ ഭദ്രകാളി പ്രസാദം ഉണ്ടാവുകയും വിദ്വാനായി തീരുകയും ചെയ്യും. അതൊന്നും അറിയാതെയാണ് ഇദ്ദേഹം അമ്പലത്തിൻ്റെ അകത്ത് കയറി വാതിലും കുറ്റിയിട്ട് അങ്ങനെ ഇരിക്കുന്നത്. ആ സമയം ഭദ്രകാളി അകത്തുണ്ടായിരുന്നില്ല, എവിടെയോ പോയിരിക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേവി മടങ്ങിയെത്തി. വാതിൽ അടച്ച് കുറ്റിയിട്ടിരിക്കുന്നത് കണ്ട് ദേവി ഒന്ന് അന്താളിച്ചു. എങ്കിലും ചോദിച്ചു, അകത്താര്? അപ്പോൾ അകത്തുള്ള ആൾ ധൈര്യസമേതം, പുറത്താര് എന്ന് ചോദിച്ചു. മനുഷ്യസഞ്ചാരം തുടങ്ങേണ്ടതിന് മുമ്പ് അകത്തേക്ക് കയറേണ്ടതുണ്ടായിരുന്നു ദേവിക്ക്. അതുകൊണ്ട് ദേവി വളരെ ബദ്ധപ്പെട്ട് പറഞ്ഞു, പുറത്ത് കാളി എന്ന്. ഉടനെ അകത്തുള്ള ആൾ പറയാണ്, എങ്കിൽ അകത്ത് ദാസൻ എന്ന്. അത് കേട്ടപ്പോൾ ഭദ്രകാളിക്ക് വളരെ സന്തോഷമായി. ദേവി ഉടനെ ചോദിച്ചു, കാളിദാസ നിനക്കെന്ത് വേണമെന്ന്. ഉടനെ കാളിദാസൻ പറഞ്ഞു, എനിക്ക് വിദ്യയാണ് വേണ്ടത്, അത് തന്നല്ലാതെ ഞാൻ വാതിൽ തുറക്കില്ല എന്ന്. അപ്പോൾ ദേവി പറഞ്ഞു, എങ്കിൽ വാതിൽ വിടവിലൂടെ നിൻ്റെ നാവ് പുറത്തേക്ക് നീട്ടുക എന്ന് പറഞ്ഞു. കാളിദാസൻ അതനുസരിച്ച് നാവ് വാതിൽ വിടവിലൂടെ പുറത്തേക്ക് നീട്ടി. ദേവി തൻ്റെ ശൂലാഗ്രം കൊണ്ട് ആ നാവിന്മേൽ വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം കുറിച്ചു.
അത് കുറിച്ചതോടുകൂടി കാളിദാസൻ്റെ ബുദ്ധിമാന്യം നീങ്ങി, ബുദ്ധി കാർമേഘം നീങ്ങിയ ചന്ദ്രിക പോലെ തെളിഞ്ഞു. അദ്ദേഹം മഹാകവിയും വിദ്വാനുമായി തീർന്നു ആ നിമിഷം തന്നെ. ഉടനെ വാതിൽ തുറന്നു, തൽക്ഷണം ദേവിയെ സ്തുതിച്ചുകൊണ്ട് അമൃത തുല്യമായിട്ടുള്ള ഒരു ശ്ലോകം രചിക്കുകയും ദേവിയുടെ പാദത്തിങ്കൽ നമസ്കരിക്കുകയും ചെയ്തു. ദേവി കാളിദാസിനെ അനുഗ്രഹിച്ചിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോയി ഇളകൊണ്ടു. അന്ന് മുതലാണ് അദ്ദേഹം കാളിദാസൻ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. കാരണം ദേവി തന്നെ സ്വന്തം നാവുകൊണ്ട് കാളിദാസ എന്ന് വിളിച്ചിരിക്കുകയല്ലേ, അപ്പം ആ പേര് തന്നെ അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം വേഗം അപ്പം തന്നെ പ്രഭുമന്ദിരത്തിലേക്ക് മടങ്ങിയെത്തി. അവിടെ പ്രഭുവിൻ്റെ പുത്രിയുണ്ട്, പുത്രിയെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടിട്ട് ഈ സ്ത്രീ ചോദിച്ചു, അസ്ഥി കശ്ചിത് വാഗ്വിലാസ എന്ന്. മുമ്പേ തന്നെ സുന്ദരനായ അദ്ദേഹം വിദ്വാനും മഹാകവിയുമായി തീർന്നിരിക്കുന്നു എന്നറിഞ്ഞതോടുകൂടി ഈ സ്ത്രീ അദ്ദേഹത്തിൽ ആസക്തി ചിത്തയായി തീർന്നു. പക്ഷേ അദ്ദേഹം അവരെ സ്വീകരിച്ചില്ല. തന്നെ ഒരു പ്രാവശ്യം തിരസ്കരിച്ച സ്ത്രീയാണല്ലോ, അതുകൊണ്ട് തനിക്കിനി അവരോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ അവരോട് അദ്ദേഹത്തിന് ഒരു ആദരവുണ്ടായിരുന്നു. ആ സ്ത്രീ രണ്ടാമത് ഇദ്ദേഹം ചെന്നപ്പോൾ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, അസ്ഥി കശ്ചിത് വാഗ്വിലാസ എന്നുള്ളത്, അതിലെ മൂന്ന് പദങ്ങൾ അദ്ദേഹം എടുത്തു. എന്നിട്ട് അതിൻ്റെ അസ്ഥി എന്ന പദം കൊണ്ട് തുടങ്ങുന്ന കുമാരസംഭവം എഴുതി, കശ്ചിത് എന്ന പദം കൊണ്ട് തുടങ്ങുന്ന മേഘസന്ദേശം എഴുതി, വാഗ് എന്ന പദം കൊണ്ട് തുടങ്ങുന്ന രഘുവംശവും രചിച്ചു. ഈ കാവ്യത്രയം ആ പ്രഭുകുമാരിയോടുള്ള ആദരസൂചകമായിട്ടാണ് അദ്ദേഹം രചിച്ചത് എന്ന് സ്പഷ്ടമായല്ലോ. വിദ്വാൻമാർ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇതുകൂടാതെ അദ്ദേഹം മൂന്ന് നാടകങ്ങൾ, അതായത് നാടകത്രയം കൂടി ഉണ്ടാക്കി. അത് വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, ശാകുന്തളം എന്നിവയാണ്. ഈ മൂന്ന് കാവ്യത്രയവും നാടകത്രയവും എഴുതിയതോടുകൂടി കാളിദാസൻ ലോകപ്രസിദ്ധനായി തീർന്നു. ഇന്നും ഇവയുടെ പേരിലാണ് അദ്ദേഹം അനശ്വരനായി നിലകൊള്ളുന്നത്. ഇവയിൽ മേഘസന്ദേശവും മാളവികാഗ്നിമിത്രവും ഒഴികെ ബാക്കിയെല്ലാം പുരാണങ്ങളാണ്. ഈ പറഞ്ഞ രണ്ടും കൽപ്പിത കഥകളാണ്. പക്ഷേ കാളിദാസന് ഒരു അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് സത്യമായി ഭവിക്കും എന്നുള്ളതാണത്. അതിനെ ഉദാഹരിക്കുന്ന ഒരു ഐതിഹ്യം പറയാം. വൈശ്രവണൻ്റെ ശാപം നിമിത്തം ഒരു വർഷത്തേക്ക് ഭാര്യയെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്ന ഒരു യക്ഷൻ്റെ കഥയാണ് മേഘസന്ദേശം. തൻ്റെ വിരഹദുഃഖം ഭാര്യയെ അറിയിക്കാൻ വേണ്ടി ഈ യക്ഷൻ ഒരു മേഘത്തിൻ്റെ അടുത്ത് ഒരു സന്ദേശം കൊടുത്തയക്കുന്നുണ്ട്. അതിമനോഹരമാണ് ആ കാവ്യം. ചില ഭാഗങ്ങളൊക്കെ എനിക്കും അറിയാമായിരുന്നു. അത്ര മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, കാവ്യമാണ് ഈ മേഘസന്ദേശം. ഇദ്ദേഹം കാളിദാസൻ ഇത് എഴുതിക്കഴിഞ്ഞപ്പോഴേക്കും ആ യക്ഷൻ നേരിട്ട് അദ്ദേഹത്തെ വന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഈ കാവ്യത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടായതാണ്. അങ്ങിതെങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അത്ഭുതമായിരിക്കുന്നു. ആ യക്ഷൻ ഞാൻ തന്നെയാണ് എന്ന്. ഇതാണ് ആ ഐതിഹ്യം. ഈ കാവ്യത്രയവും നാടകത്രയവും കൂടാതെ സ്മൃതിചന്ദ്രിക, ജ്യോതിർവിധാഭരണം, നളോദയം എന്ന ചില ഗ്രന്ഥങ്ങൾ കൂടി കാളിദാസൻ രചിച്ചിട്ടുണ്ട് എന്ന് ഊഹാപോഹങ്ങളുണ്ട്. പക്ഷേ സഹൃദയർ പരക്കെ അത് അംഗീകരിക്കുന്നില്ല. കാളിദാസനെക്കുറിച്ച് ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് അദ്ദേഹം എങ്ങനെ ഭോജരാജ സദസ്സിൽ എത്തിച്ചേർന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന സംഗതികളൊക്കെ ഭോജചരിത്രം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം,
ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.